ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശ്രീമതി ദ്രൗപദി മുർമു മത്സരിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ചരിത്രമാവുകയാണ്. ഇന്ത്യയുടെ മാത്രമല്ല സാന്താൾ ഗോത്രവിഭാഗത്തിന്റെയും. അറിയാം ദ്രൗപദി മുർമുവിന്റെ കൂടുതൽ വിവരങ്ങൾ. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള സാന്താൾ ഗോത്രവിഭാഗക്കാരുടെ ഗ്രാമമായ ഉബർബേദ ഉബർബേദ ഗ്രാമമുഖ്യൻ നാരായണൻ കുഞ്ചുവിന്റെ 3 മക്കളിൽ മൂത്ത മകളായി ജനനം. 8-ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം തുടർ പഠനത്തിനായി ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലേക്ക് എത്തി. അവിടെ രമാദേവി കോളേജിൽ നിന്നും ബിരുദമെടുത്ത ശേഷം ജൂനിയർ ക്ലർക്കായി ജലസേചന വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ ബാങ്ക് മാനേജറായ ശ്യാം ചരനെ വിവാഹം കഴിച്ചതോടെ റായ്റംഗ്പൂരിയിലേക്ക് താമസം മാറ്റി. തുടർന്ന് ക്ലറിക്കൽ ജോലി ഉപേക്ഷിച്ച് അരവിന്ദോ സ്കൂളിൽ സയൻസ് അധ്യാപികയായി 1992 ജോലിയിൽ പ്രവേശിച്ചു. അവിടെ കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറായി തുടരവെ 1997 ദ്രൗപദിയുടെ രാഷ്ട്രീയ പ്രവേശം. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച അവർ ജയിച്ചതോടെ ജനകീയ മുഖമായ ദ്രൗപദിയെ പാർട്ടി മുനിസിപ്പാലിറ്റി ഉപാധ്യക്ഷയാക്കി. തുടർന്ന് 2000 ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റായ്റംഗ്പൂരിയിൽ നിന്നും BJP MLA ആയി. 2004 വിജയം ആവർത്തിച്ച് അവരെ BJP സഖ്യസർക്കാരിൽ റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയാക്കി. തുടർന്ന് ഇടക്കാലത്തേക്ക് അവർ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്നു. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിരുന്നു ഇത്. എന്നാൽ ദ്രൗപദിയുടെ ജീവിതം പിന്നീട് ദുരന്തങ്ങൾ നിറഞ്ഞതായിരുന്നു. 2010 ഒക്ടോബറിൽ മൂത്ത മകൻ ലക്ഷ്മണന്റെയും 2013 ജനുവരിയിൽ ഇളയ മകൻ സിപൂത്തിൻ്റെയും അകാല വിയോഗം. തൊട്ടടുത്ത വർഷം ഭർത്താവ് ശ്യാം ചരൺ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. മാനസികമായി തളർന്നു പോയ അവർ രാജസ്ഥാനിലെ ആത്മീയ സംഘടനയായ ബ്രഹ്മകുമാരീസിൽ അഭയം തേടി. തുടർന്ന് ഇളയ മകൾ ഇനിത്രയുമായി ജീവിതം തിരികെ പിടിച്ചു. എന്നാൽ 2015 ദ്രൗപദിയെ ജാർഖണ്ഡ് ഗവർണറായി നിയോഗിച്ചു. 2021 വരെ തൽസ്ഥാനത്ത് തുടർന്നു. ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയായി 2-ാമത്തെ വനിതാ രാഷ്ട്രപതിയായി ശ്രീമതി ദ്രൗപദി സ്ഥാനമേൽക്കുമ്പോൾ അത് ഇന്ത്യയുടെ പുതിയ ചരിത്രമാവുകയാണ്. ഗോത്രവിഭാഗക്കാരിയായ ആദ്യ രാഷ്ട്രപതി എന്ന പെരുമയിലേക്കാണ് അവർ തലയെടുപ്പോടെ കയറി നിൽക്കുന്നത്.